Hi friends, welcome back to my channel. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ ബി എയുടെ കോംപ്ലിമെൻ്ററി പേപ്പർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു ടെലിവിഷൻ ആൻഡ് സിനിമയുടെ സെക്കൻഡ് ചാപ്റ്ററാണ്. ടെലിവിഷൻ ആൻഡ് ന്യൂസ് പ്രോഗ്രാംസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനായിട്ടുള്ളത് ടൈപ്സ് ഓഫ് ടെലിവിഷൻ ന്യൂസ് ആണ്. ഓക്കെ, ഏകദേശം 7 എണ്ണം പഠിക്കാനുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 4 എണ്ണമെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഫസ്റ്റ് വൺ, ന്യൂസ് റീഡിംഗ്. ന്യൂസ് റീഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? വിഷ്വൽസോ ഗ്രാഫ്സോ ഒന്നും തന്നെ കാണിക്കാതെ റീഡ് ചെയ്യുന്ന ആളെ മാത്രം കാണിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ന്യൂസ് റീഡിംഗ്. അതിൽ ജസ്റ്റ് ന്യൂസ് ഇങ്ങനെ വായിച്ചു പോവാന്ന് മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് സെക്കൻഡ് വൺ, വോയിസ് ഓവർ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ആങ്കർ ഈ ഒരു ക്യാമറ ഓൺ ചെയ്തിട്ട് അതിന് മുന്നിലിരുന്ന് ഒരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്തിട്ട് ഒരു കൊടുത്തു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പറയുന്ന കാര്യങ്ങൾ ഒരു വീഡിയോ സെറ്റ് ചെയ്തിട്ട് അവരുടെ സൗണ്ട് അതിന് കൊടുക്കും. ഓക്കെ, അവരെ കാണിക്കാണ്ട് അവരുടെ വോയിസ് മാത്രം കൊടുക്കുക, അതാണ് വോയിസ് ഓവർ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു വീഡിയോക്ക് ഈ ഒരു സൗണ്ട് അക്കമ്പനി ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ എൻഡിൻ ഈ ഒരു വീഡിയോയുടെ എൻഡ് ആവുമ്പോൾ ആങ്കർ വീണ്ടും വന്നിട്ട് ആ ഒരു സ്റ്റോറി എൻഡ് ചെയ്ത് പോവും. ഇനി തേർഡ് വൺ ആണ് സൗണ്ട് ഓൺ ടേപ്പ്. ഓക്കെ, സൗണ്ട് ഓൺ ടേപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. ആങ്കർ വന്ന് ക്യാമറ ഓൺ ചെയ്ത് ക്യാമറയുടെ മുന്നിലിരുന്നിട്ട് സംസാരിച്ച് ഇൻട്രൊഡക്ഷൻ ചെയ്യും. എന്തെങ്കിലും ഒരു ഇതിൻ്റെ ഇൻ്റർവ്യൂൻ്റെയോ എന്തെങ്കിലും കാര്യത്തിൻ്റെയും സൗണ്ട് ബിറ്റ്സ് കൊടുത്തിട്ട് ചെയ്യും. എന്നിട്ട് പിന്നെ ആ ഒരു ഇത് എൻഡ് ചെയ്യും, ആ ഒരു ടോപ്പിക് എൻഡ് ചെയ്യും. ഇനി നെക്സ്റ്റ് ഫോർത്ത് വൺ, വോയിസ് ഓവർ സൗണ്ട് ഓൺ ടേപ്പ്. ഓക്കെ, ആദ്യം എന്താ ചെയ്യാന്ന് വെച്ചാൽ ആങ്കർ ആ ഒരു സ്റ്റോറി ഇൻട്രൊഡ്യൂസ് ചെയ്യും, എന്നിട്ട് അതിനൊരു വോയിസ് ഓവറും കൊടുക്കും. എന്നിട്ട് ആ ഒരു സ്റ്റോറിയുടെ ബേസ് ആയിട്ടുള്ള വീഡിയോ സെറ്റ് ചെയ്യും. എന്നിട്ട് ആ ഒരു വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്ത് അതിനൊരു വോയിസും കൊടുത്തുകൊണ്ട് ചെയ്യും. അതാണ് വോയിസ് ഓവർ സൗണ്ട് ഓൺ ടേപ്പ് എന്ന് പറയുന്നത്. ഇനി ഫിഫ്ത്ത് വൺ, പാക്കേജ് റിപ്പോർട്ട്. പാക്കേജ് എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ് പ്രോഡക്റ്റിനെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസ് പാക്കേജ് എന്ന് പറയുന്നത് ഒരു സ്റ്റോറിനെയാണ്, ഒരു കംപ്ലീറ്റ് സ്റ്റോറിനെയാണ്. അതായത് സ്ക്രിപ്റ്റ് ചെയ്ത്, ഷൂട്ട് ചെയ്ത്, എഡിറ്റ് ചെയ്ത്, അങ്ങനെ അതിനൊരു കംപ്ലീറ്റ് പെർഫെക്ഷൻ കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചതിനെയാണ് പാക്കേജ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ഇൻ സ്റ്റുഡിയോ റിപ്പോർട്ട്. ചില റിപ്പോർട്ടേഴ്സിനോടൊക്കെ തന്നെ സ്റ്റുഡിയോയിൽ വന്ന് അവരുടെ സ്റ്റോറീസ് അവരോട് തന്നെ അവരെന്നെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറയും. അത്തരത്തിൽ അവരോട് പറയുകയാണെങ്കിൽ ആങ്കേഴ്സ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ ഒരു സ്റ്റോറി ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ആ ഒരു സ്റ്റോറി ഫുൾ പറഞ്ഞ് അത് എൻഡ് ചെയ്ത് കഴിയുന്ന സമയത്ത് ആങ്കർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആളെ ക്ഷണിക്കും. അടുത്ത ആരാണോ ഈ ഒരു ന്യൂസ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെ ക്ഷണിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ, അവർ മുംബൈ ബ്യൂറോ ചീഫ് വിൽ ജോയിൻ അസ് ഇൻ ദ സ്റ്റുഡിയോ ടു എക്സ്പ്ലെയിൻ ഹൗ ദ കൊറോണ വൈറസ് വിൽ ഇമ്പാക്ട് മഹാരാഷ്ട്ര. ഇങ്ങനെ അടുത്ത ആളെ വിളിച്ചുകൊണ്ട് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ലൈവ് റിപ്പോർട്ടിംഗ്. ലൈവ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് ആ ഒരു ഇൻസിഡൻസ് നടക്കുന്ന സമയത്ത് തന്നെ റെക്കോർഡ് ചെയ്ത് അപ്പം തന്നെ ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുക, അതിനാണ് ലൈവ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ റാലിയൊക്കെ നടക്കുകയാണെങ്കിൽ ആ റാലി ഷൂട്ട് ചെയ്ത് അത് അപ്പം തന്നെ ഇങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുക, അതാണ് ലൈവ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വോയിസ് ഓവർ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആ വോയിസ് ഓവർ ഇസ് ഡിഫൈൻഡ് ആസ് എ പീസ് ഓഫ് നറേഷൻ ഇൻ എ ബ്രോഡ്കാസ്റ്റ്. വോയിസ് ഓവർ എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റിലെ ഒരു പീസ് ഓഫ് നറേഷൻ എന്നാണ് പറയുന്നത്. സ്പീക്കറിൻ്റെ ഇമേജസ് സ്പീക്കറിനെ കാണിക്കാണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് ഈ ഒരു വോയിസ് ഓവർ എന്ന് പറയുന്നത് ഫിലിംസിലും ഡോക്യുമെൻ്ററീസിലും അഡ്വർടൈസ്മെൻറ്റ്സിലും തിയേറ്ററിലും കാർട്ടൂൺസിലും പിന്നെ പ്രസൻറ്റേഷൻസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്.
നമ്മൾ ഈ ഒരു ടി വിയിലെ ന്യൂസ് റിപ്പോർട്ട്സ് ഒക്കെ കാണുമ്പം അതിൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഫ്ലഡിൻ്റെ സമയമാണെങ്കിൽ ആ ഒരു ഫ്ലഡിൻ്റെ വീഡിയോ ക്ലിപ്സ് കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വോയിസ് മാത്രം കൊടുത്തോണ്ടില്ലേ, അങ്ങനെ ചെയ്തു വരുന്നതാണ് ഇപ്പോൾ കൂടുതൽ നമ്മൾ കാണുന്നത്. ആ ഒരു വിഷ്വൽസ് കാണിക്കുന്നതിനോട് കൂടെ തന്നെ ആ ഒരു റിപ്പോർട്ടറിൻ്റെ വോയിസും കൂടി നമുക്ക് ആ ഒരു സ്ക്രീനിൽ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതാണ് വോയിസ് ഓവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പ്രൊഡക്ഷൻ കൺട്രോൾ റൂം, PCR. എക്സാമിന് ചിലപ്പം PCR എന്താണെന്ന് ചോദിച്ചേക്കാം. അപ്പം പ്രൊഡക്ഷൻ കൺട്രോൾ റൂം എന്ന് ഓർത്തു വയ്ക്കണം. ഓക്കെ, ഈ ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ റൂം എന്ന് പറയുന്നത് ടെലിവിഷൻ ന്യൂസ് ചാനൽസിൻ്റെ സെൻട്രൽ സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു PCR എന്ന് പറയുന്നത് ടെലിവിഷൻ സ്റ്റുഡിയോ ആണ്. ഇവിടെ നമുക്ക് കുറേ പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്ത് ടെക്നിക്കൽ സ്റ്റാഫ്സൊക്കെ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ന്യൂസ് കാണുമ്പം വീഡിയോസ് കാണിക്കുന്നതും ഈ ന്യൂസ് കാണിക്കുന്നതോടുകൂടി തന്നെ അതിൻ്റെ വീഡിയോസും വോയിസും ഒക്കെ തന്നെ ഇവിടെ നിന്നിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നതും ഒക്കെ തന്നെ. ഈ ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൽ വീഡിയോ മോണിറ്റേഴ്സ് വോളിലൊക്കെ സെറ്റ് ചെയ്ത് പ്രോഗ്രാം ചെയ്യാനും പിന്നെ പ്രിവ്യൂ ക്യാമറാസും ഗ്രാഫിക്സും പിന്നെ വേറെ വീഡിയോ സോഴ്സൊക്കെ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും പിന്നെ വിഷൻ മിക്സേഴ്സും അങ്ങനെ ഒരുപാട് ഒരു ന്യൂസ് സെറ്റ് ചെയ്ത് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു PCRലാണ് ഉണ്ടാവുക. ഓക്കെ, ഇത് കുറച്ചും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് നന്നായിട്ട് പഠിക്കുക. ഇനി നെക്സ്റ്റ് വൺ ടെലി പ്രോംപ്റ്റർ ആണ്. ടെലി പ്രോംപ്റ്റർ എന്ന് പറയുന്നത് ഒരു ഡിവൈസ് ആണ്. ഇത് നമ്മൾ സാധാരണ ന്യൂസ് വായിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ന്യൂസ് റീഡേഴ്സ് നമ്മളുടെ കണ്ണിലും അവർ ക്യാമറയിൽ നോക്കിയിട്ട് ഇങ്ങനെ കാണാണ്ട് പറയുന്ന പോലെ ആയിരിക്കും നമ്മൾക്ക് ഫീൽ ചെയ്യുക. പക്ഷേ അവർക്ക് അവിടെ ആ ഒരു സ്ക്രീനിലിങ്ങനെ ന്യൂസ് സെറ്റ് ചെയ്ത് കൊടുക്കും, അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും, അതിനനുസരിച്ചിട്ട് അങ്ങനെ അവർ വായിച്ചു പോവാണ്. അതാണ് ഈ ഒരു ടെലി പ്രോംപ്റ്റർ എന്ന് പറയുന്നത്. പണ്ട് ന്യൂസ് വായിച്ചിട്ടുണ്ടായിരുന്നത് അവർ A4 ഷീറ്റിലൊക്കെ ന്യൂസ് എഴുതി വെച്ച് ഇടയ്ക്കിടയ്ക്ക് അതിലേക്കൊക്കെ നോക്കി ഇങ്ങനെ വായിക്കുകയാണ്. ഇപ്പം ടെക്നിക്കൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായതിന് ശേഷം ഇങ്ങനെ സ്ക്രീനിൽ തന്നെ അതിങ്ങനെ കാണിക്കും, ന്യൂസ് കണ്ടൻറ്റ് എഴുതിയിട്ട് അവരിങ്ങനെ വായിച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പം എന്താണ് അവർ ഐ കോണ്ടാക്ട് വെച്ചുകൊണ്ടാണ് ന്യൂസ് പറയുന്നത്, പക്ഷെ അവർ അവിടെ നോക്കി വായിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ ആണ്, ടെലിവിഷൻ ഇൻ്റർവ്യൂ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആക്ച്വാലിറ്റി ഇൻ്റർവ്യൂ, സെക്കൻഡ് സ്റ്റുഡിയോ ഇൻ്റർവ്യൂ. ആക്ച്വാലിറ്റി ഇൻ്റർവ്യൂ എന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു സ്പോട്ടിൽ വെച്ച് തന്നെ ഇൻ്റർവ്യൂ ചെയ്യുക, അതിനാണ് ആക്ച്വാലിറ്റി ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. സ്റ്റുഡിയോ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിവിഷൻ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂ ആണ്. ഇത് കുറച്ചുകൂടി പേഴ്സണൽ കാര്യങ്ങളോ കുറച്ച് ഡീപ്പായിട്ടുള്ള കണ്ടൻറ്റൊക്കെ ആയിരിക്കും, സീരിയസ് ആയിരിക്കും, കോംപ്ലക്സ് ടോപ്പിക്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഈ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആഡ് ലിബിങ്. ലിബ് എന്ന് പറയുന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ ഫ്രീസിൽ നിന്നാണ്. അതായത് ആഡ് ലിബിറ്റം എന്നാണ് ആ ഒരു ഫ്രേസ്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ അറ്റ് വൺസ് ലിബേർട്ടി എന്നാണ്. ഈ ഒരു റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ അവിടെ പോയിട്ട് ആ ഒരു റിപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെ എന്താണ് സ്ക്രിപ്റ്റ് ചെയ്യാത്താണ്, സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ റിപ്പോർട്ടർ കാര്യങ്ങളൊക്കെ ആ ഒരു സ്പോട്ടിൽ തന്നെ എന്താണ് ഡെലിവർ ചെയ്യണം, സ്പോണ്ടേനിയസ് ആയിട്ട് ആ ഒരു കാര്യങ്ങൾ ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അത് കുറച്ച് ടാസ്കി ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇതാണ് ആഡ് ലിബിങ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റിംഗ് ഓപ്പറേഷനാണ്. സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും ഒരാൾ ഒരു ക്രൈം നടത്താനായിട്ട് ക്രൈം അറ്റംപ്റ്റിങ്ങിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ആരെങ്കിലും കൊല്ലാനായിട്ടോ അങ്ങനെ എന്തെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അവരെ ട്രാപ്പ് ചെയ്ത് പിടിക്കുന്നതിനെയാണ്
സ്ട്രിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത് മെയിൻലി പോലീസുകാരാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റിംഗ് എന്ന് പറയുന്ന ടേം, ഈ ഒരു വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് അമേരിക്കൻ യൂസേജ് ആയിട്ടുള്ള എ പോലീസ് അണ്ടർ കവർ ഓപ്പറേഷൻ എന്നാണ്. ഈ ഒരു ഓപ്പറേഷൻ ഡിസൈൻ ചെയ്തിട്ട് തന്നെ ഉള്ളത് ക്രിമിനൽസിനെ ട്രാപ്പ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പം ജേർണൽസൊക്കെയാണ് ജേർണലിസ്റ്റുകളൊക്കെയാണ് ചെയ്യുന്നത് എങ്കിൽ അവർ എക്സ്ക്ലൂസീവ് ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിനെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറയാം, അല്ലെങ്കിൽ അണ്ടർ കവർ ജേർണലിസം, അല്ലെങ്കിൽ സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയാം. ഓക്കെ, ക്രൈം അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന ആളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ ഉപയോഗിക്കുന്നത് മെയിൻലി. അത് ജേർണലിസ്റ്റുകൾ ചെയ്യുമ്പം അത് എന്താണ് എക്സ്ക്ലൂസീവ് ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനെ ജേർണലിസ്റ്റുകളുടെ ബേസിൽ പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, അല്ലെങ്കിൽ അണ്ടർ കവർ ജേർണലിസം, അല്ലെങ്കിൽ സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ളത്. ഇതിൽ നിന്നൊക്കെ മെയിൻലി 2 മാർക്കിന് ചോദിക്കാനായിട്ടാണ് ചാൻസസ് ഉള്ളൂ. ലാസ്റ്റിലേക്കുള്ള ചാപ്റ്റേഴ്സെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് എസ് എ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.